ചമ്രി ഇന്ന് വെറ്റോക്സ് ആണ്. വെറ്റോക്സ് എന്താണെന്ന് കഴിഞ്ഞ എന്റെ എന്റെ വ്ലോഗിംഗ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള വ്ലോഗ് കണ്ടവർക്ക് അറിയുന്നുണ്ടോ അതിന്റെ കോൺസെപ്റ്റ് എന്താ. ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ അവരോട് പറയാം ഇറ്റ്സ് ഓൾ അബൌട്ട് യു ആൻഡ് മീ, നമ്മൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്, പരസ്പരം ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഈ വെറ്റോക്സ് എന്ന ഒരു സെഗ്മെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് അതിന്റെ ആക്ച്വലി ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. അപ്പോ ഇന്ന് നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മടിയെ കുറിച്ചിട്ടാണ്, ലേസിനെസിനെ കുറിച്ചിട്ടും. അപ്പൊ ഈ മടിച്ചി, മടിച്ചിപ്പാറു, കുഴിമടിയെത്തി, മടിയൻ, ഇങ്ങനത്തെ ഒരുപാട് വേർഡ്സ് നമ്മള് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ മടി എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല, അതൊരു കുറ്റമൊന്നുമല്ല. പക്ഷെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ, പേഴ്സണൽ ലൈഫിനെ, നമ്മുടെ പഠിത്തത്തിനെ, ഇതിനൊക്കെ ബാധിച്ചു തുടങ്ങുകയാണെങ്കിൽ അപ്പം മടി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ മടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളാരും എഫേർട്ട് സാധാരണ എടുക്കാറില്ല. പക്ഷെ അതിന് നമ്മൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളൊരു കാര്യം, ഈ മടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു കാരണം കണ്ടെത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലേസിനെസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടാവില്ലേ, ആ നാളെ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട മറ്റന്നാളെ ചെയ്യാം, അത് നമുക്കൊരു നമ്മുടെ ഒരു എക്സ്ക്യൂസ് ആണത് ഇന്നത് ചെയ്യാതിരിക്കാനുള്ള. അപ്പം ഇതൊക്കെ മാറ്റണമെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, കാരണം ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ് ഈ പറയണ പോലെ. അപ്പം ഇന്ന് ഫ്യൂ പോയിന്റ്സ് നമുക്കിന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എനിക്ക് ചോദിക്കാനുള്ളത് ആർ യു ഓവർവെൽംഡ് എന്നാണ്. ചില സമയത്ത് പലരും നമ്മളെ പറയും, ഓ അവളൊരു മടിച്ചാണ്, അവളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, ഒന്നും ചെയ്യൂല. പക്ഷെ നമ്മൾ ഓൺ ദ അതർ സൈഡ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടാവും, വീട്ടിൽ വന്ന് കുട്ടികളെ നോക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, വാഷ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്താലും ചിലപ്പോൾ നമ്മൾ മടിച്ചാണ്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഇരിക്കുമ്പോഴേക്കും നമ്മൾ മടിച്ചാണെന്ന് ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ. പക്ഷെ അവിടെ നമ്മൾ തിരിച്ചറിയണം, ഇത് മടിയല്ല, ചിലപ്പോൾ നമ്മൾ ആയി ഓവർവെൽംഡ്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മെന്റലി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മുടെ എനർജി മൊത്തം ഡ്രെയിൻ ചെയ്ത പോലെ നമുക്ക് തോന്നും, കാരണം നമ്മുടെ ചെയ്യാനുള്ള ജോലികൾ അങ്ങനെ പൈലപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഓവർവെൽംഡ് ആണെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം, ഇത് മടിയല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടുള്ള ഒരു ഓവർവെൽമിങ് ഫീലിംഗ് കൊണ്ട് നമുക്ക് എപ്പോഴും ടയർഡ്നെസ് തോന്നുന്നതാണെന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യമാണ്, അതൊരു ഡിഫറെന്റ് ടോപ്പിക്കാണ്, നമ്മളൊരു ബ്രേക്ക് എടുക്കണം. പക്ഷെ അതല്ല നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത് റിയൽ ആയിട്ടുള്ള മടിയാണ്. അതായത് ജോലിക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെ ഉറങ്ങുന്നവരെ മൊബൈലിൽ കളിച്ചിരിക്കുക, വീക്കെൻഡ്സ് ഒക്കെ ഫുള്ളായിട്ട് അങ്ങ് ഉറങ്ങി തീർക്കുക, പെട്ടെന്ന് എണീക്കാനേ തോന്നുന്നില്ല. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചാലഞ്ചസ് ഒന്നും എടുക്കാനൊരു മോട്ടിവേഷൻ ഇല്ല. ഇതൊക്കെയാണ് മടി എന്ന് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ മടിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതേസമയം രാവിലെ എണീക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. 5 മണിക്കൊക്കെ എണീക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 5 മണിക്ക് എണീക്കുകയാണെങ്കിൽ എനിക്ക് എന്തോ വലിയൊരു കാര്യം അച്ചീവ് ചെയ്ത പോലെ തോന്നും. അപ്പം എൻ്റെ മടി എപ്പോഴും എനിക്ക് എന്നെ അധികം മടിച്ചു എന്നൊക്കെ ചെറുപ്പത്തിൽ വെളിയിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഈ വൈകിയാണ് ഞാൻ എണീക്കുക. പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ ആണെങ്കിൽ 10 മണി 11 മണി വരെയൊക്കെ എനിക്ക് അതുപോലെ കിടന്നുറങ്ങും. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത് കൂടാണ്ട് മറ്റു പല കാര്യങ്ങളും. അപ്പൊ അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് മടിക്കുള്ള കാരണം ബോർഡമാണ്. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് നമുക്ക് എപ്പോഴും മടി ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഇപ്പോൾ ഒരാള് ഇപ്പൊ ഫിലിമിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ അന്നൊരു സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കും. അതല്ല, എന്നാ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കും, മടി ഉള്ളൂ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ആ കാര്യത്തിൽ നമുക്ക് മടി ഉണ്ടാവില്ല. അപ്പൊ അധിക സമയത്തും ഈ വില്ലൻ എന്ന് പറയുന്നത് ഈ ബോർഡാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമുക്കൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ടഫാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനും മടിയാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളാണെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഫോർ എക്സാമ്പിൾ മാത്സ്, ട്യൂഷൻ, അങ്ങനത്തെ ഹോംവർക്കൊക്കെ ചെയ്യാൻ അവർക്ക് മടി ഉണ്ടാവും, അല്ലേ? അപ്പം അതിൻ്റെ കാരണം അവർക്ക് മാത്സിനോട് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കത് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് എപ്പോഴും പാരൻസിന് ചെയ്യാൻ പറ്റുന്നുള്ളത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുക, അല്ലെങ്കിൽ ഒരു മാത്സ് പ്രോബ്ലം അവർക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഫിസിക്സിലെ കുറേ ഫോർമുലാസും ഇതൊക്കെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കേണ്ടി വരുമ്പോൾ അത് കുറച്ചും കൂടെ കുട്ടികൾ ഓർത്ത് വെക്കുന്ന രീതിയിൽ കുറച്ച് ഷോർട്ട് ഫോംസ് ഒക്കെ ആയിട്ട്, വേർഡ്സ് ഒക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് അതിനെ കൂട്ടിമുട്ടിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തീരും. അപ്പം നമുക്ക് ചെയ്യാനുള്ളത്
ചില കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോയേ പറ്റുള്ളൂ, നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ആ സമയത്ത് നമ്മൾ നമുക്ക് ആ ചെയ്യുന്ന ടാസ്കിനോട് മടിയുണ്ടെങ്കിൽ ആ ബോർഡം ഒഴിവാക്കാൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് കണ്ടെത്തുക, അതൊരു ഡിഫറെൻറ്റ് വേയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ എന്നും ഒരേ ടാസ്ക് തന്നെ ചെയ്യാൻ. ഇപ്പോൾ കുക്കിംഗ് ബോറായി തോന്നുമെങ്കിൽ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കുക, ടിവിയിലോ യൂട്യൂബിലൊക്കെ കുക്കിംഗ് ചാനലൊക്കെ കണ്ടിട്ട്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്കാണെങ്കിൽ ഈ രാവിലത്തെ മടി മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ആ ടൈമിൽ ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഏർലി മോർണിംഗിൽ നമുക്കറിയാം എല്ലാവരും ഉറങ്ങുന്ന സമയമായിരിക്കും, അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഒരു മീ ടൈം, നമുക്ക് നമ്മളെ മനസ്സും ശരീരമൊക്കെ നറിഷ് ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്യാനും യോഗ ചെയ്യാനും പ്രേയറിനൊക്കെ നല്ലൊരു ടൈമാണ് മോർണിംഗ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ രാവിലത്തെ ആ ടൈം മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തോന്നും. അപ്പം അങ്ങനെ ഈ ബോർഡ് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാക്കിംഗ്. ഇത് ഈ ട്രാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഒരുപാട് ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ട്രാക്കിംഗ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം, ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ ട്രാക്ക് ചെയ്യുക. ട്രാക്ക് ചെയ്യാൻ ഞാൻ ചെയ്യാറ് ഇതുപോലത്തെ ഒരു ബോർഡ് ഉണ്ട് എനിക്ക്, അതിൻ്റെ പേര് ഡ്രീം ബോർഡ് എന്നാണ് ഞാൻ പറയാറ്. അതിൽ എൻ്റെ ഒരു ഷോർട്ട് ടേം ഡ്രീമും അതൊരു ലോങ് ടേം ഡ്രീമും ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഗോൾസ് എടുക്കണം, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങൾ ഞാനിതുപോലെ ട്രാക്ക് ചെയ്യും. അതായത് മൺഡേ ടു ഫ്രൈഡേ കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ, എനിക്ക് 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ മൺഡേ നോക്കും, മൺഡേ വൈകുന്നേരം വന്നിട്ട് ഞാൻ എത്ര മണിക്കാണ് എണീച്ചു തന്നെന്ന് എഴുതും. അപ്പം ഞാൻ 5 മണിക്കാണ് എഴുന്നേച്ചെങ്കിൽ ഞാൻ അവിടെ ടിക്ക് ഇടും, 5 മണിക്കല്ല എഴുന്നേറ്റതെങ്കിൽ ഞാൻ അവിടെ ക്രോസ് ഇടും, എന്നിട്ട് എത്ര സമയത്താണ് ഞാൻ എണീച്ചത് നോക്കും. അങ്ങനെ വീക്കെൻഡിൽ ആ ഒരു ആഴ്ചത്തെ എൻ്റെ ഒരു വേക്കിംഗ് അപ്പ് പാറ്റേൺ ഞാൻ നോക്കും, എത്ര മണിക്കാണ് ഞാൻ എണീച്ചത്. അപ്പം ചിലപ്പോൾ ഞാൻ വീക്കെൻഡിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ ഒരു 6-6.5 ഒക്കെയാണ് ആ കംപ്ലീറ്റ് വീക്കിൽ എണീച്ചത്. പക്ഷെ അത് 7 മണിക്ക് എഴുന്നേൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് അല്ലേ. ഫോർ എക്സാമ്പിൾ 7 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് ആണ്. അങ്ങനെ ഷോർട്ട് 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 സ്റ്റെപ്സ് എടുക്കും. അതായത് 5 മണിക്ക് എഴുന്നേൽക്കണം എന്നെങ്കിൽ നാളെ മുതൽ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. അപ്പം നാളെ ഞാൻ എന്ത് ചെയ്യും, ഒരു എപ്പോഴൊരു 1/2 മണിക്കൂർ മുന്നെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കും. അടുത്ത ആഴ്ച ആകുമ്പോൾ ഒരു 1/2 മണിക്കൂർ മുന്നേ. അങ്ങനെ മാത്രമേ നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. ഇനി അപ്പം ഈ ട്രാക്കിംഗ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ നമ്മളെ റിവാർഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എൻഡ് ഓഫ് ദി വീക്ക് എല്ലാ വീക്കിലും എനിക്ക് ടിക്ക് ആണ് വേക്കിംഗ് അപ്പിന്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം, ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 5 ഫ്രൂട്ട്സ് ഒരു ദിവസം, 5 തരത്തിലുള്ള ഫ്രൂട്ട്സ് ഞാൻ കഴിച്ചു. അപ്പോൾ ഞാൻ എല്ലാം ടിക്കാണെങ്കിൽ ആ വീക്കെൻഡ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സെൽഫ് ഓഫ് അച്ചീവ്മെൻറ്റ് നമുക്കുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കണ്ടിട്ടില്ല, അവർ നല്ല മാർക്കൊക്കെ വാങ്ങി നമ്മൾ വെരി ഗുഡ് ഇട്ട് കൊടുക്കും ടീച്ചേഴ്സ്, അവർക്ക് മിഠായി പ്രസൻറ്റ് ആയിട്ട് കൊടുക്കും. അതുപോലെ നമ്മൾ തന്നെ നമ്മളെ റിവാർഡ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവും. ഈ 4th പോയിന്റ് എന്ന് പറയുന്നത് കോൺമാരി മെത്തേഡാണ്. അതൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. ഇതുപോലത്തെ മടി അല്ലെങ്കിൽ കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ കോൺസിക്വൻസസ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഒരു മടി എന്ന് പറഞ്ഞിട്ടുള്ള ലേസിനെസ്, പ്രൊക്രാസ്റ്റിനേഷൻ, ചെയ്യ ഒരു കാര്യം ചെയ്യാണ്ട് പിന്നീടൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുന്ന സ്വഭാവം, ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന കോൺസിക്വൻസസ്, ബാഡ് എഫ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ബാഡ് എഫക്ട്സ് ഉണ്ടാവും അത് നമ്മൾ നോട്ട് ചെയ്യുക. കോൺസിക്വൻസസ് ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ജോലിക്ക് നമ്മുടെ ജോലിയിൽ നമുക്ക് മടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെഡ് ലൈൻസ് ഒന്നും തീർക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെടാം. അപ്പോൾ ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കാണ്ടിരിക്കുകയാണ്, മടിക്കാൻ മടിയാണ്, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമ്മൾ തോറ്റു പോവും, പരീക്ഷയ്ക്ക് ഫെയിലാവും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസിക്വൻസസ് എഴുതി വെക്കുക. അതായത് ഞാൻ ഈ മടിയും പിടിച്ച് ടി വി മാത്രം കണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ മാത്രം കളിച്ച് എൻ്റെ ലൈഫ് ഉറങ്ങി തീർക്കുകയാണെങ്കിൽ എന്തൊക്കെ ഒരു ഇമ്പാക്റ്റ് ആണെങ്കിൽ ഒരു വേഴ്സ് ഇഫക്ട്സ് ആണ് അത് ഉണ്ടാക്കുന്നത് എൻ്റെ ലൈഫിൽ എന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു പേടിയൊന്നും, ആ ഇതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ മടി മാറ്റിയേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് കിട്ടുന്ന ആ മടി മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന നമ്മൾ റീപ്പ് ചെയ്യുന്ന നമ്മുടെ റിവാർഡ്സ് അതെന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഡ്രീം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് വേൾഡ് ടൂറ് പോകാനോ വേൾഡ് മൊത്തം സഞ്ചരിക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് എൻ്റെ ഡ്രീമെങ്കിൽ ആ ഡ്രീം എപ്പോഴും ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിൽ കാണണം. ആ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഈ മടിയൊക്കെ മാറ്റി വെക്കണം. അതായത് നമ്മളിപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഞാൻ വർക്ക് ചെയ്യുകയാണ്, അപ്പം ആ ഫുൾ ടൈം 40 അവേഴ്സ് നമ്മൾ വർക്ക് പ്ലേസിലാണ്. അതല്ലാണ്ട് കിട്ടുന്ന സമയം നമ്മൾ ഉറങ്ങി തീർക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രീമൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ കിട്ടുന്ന ലിഷർ ടൈം നമ്മൾ വാല്യുബിൾ ആയിട്ട് യൂസ് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് നേരത്തെ എണീക്കേണ്ടി വരും,
ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂടുതൽ നമ്മൾ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം, കുറേ സ്വെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ കോൺസിക്വൻസസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്മൾ ഒരു മാർക്ക് ചെയ്ത് വെക്കണം. അതിനു വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു ജേണൽ എപ്പോഴും ഉണ്ട്, ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിലാണ് ഞാൻ എൻ്റെ ഡ്രീംസ് ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റണം, ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫൈവ് തിങ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓവർവെൽഡ് ആണോ, നിങ്ങൾ ടയേർഡ് ആണോ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ മടിയൊന്നും ആവില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ റെസ്റ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യേണ്ടി വരും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീലും ബോർഡ് ആണ്, നമുക്ക് അതിനോടുള്ളൊരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ താല്പര്യം ഉണ്ടാവുന്ന രീതിയിൽ ആ കാര്യങ്ങൾ മാറ്റണം, അത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ. തേർഡ് എന്ന് പറഞ്ഞാൽ ട്രാക്കിങ്ങിലൂടെ എപ്പോഴും നമ്മുടെ പ്രോഗ്രസ് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഫോർത്ത് കോൺമാരി മെത്തേഡ് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറയാം. ഫിഫ്ത് വൺ ഇസ് എ കോൺസിക്വൻസ്. നമ്മുടെ ഡ്രീം എന്താണ്? എല്ലാവർക്കും സ്വപ്നം കാണാൻ എളുപ്പമാണ്, അല്ലെ? എല്ലാവർക്കും നല്ലൊരു ലൈഫ്, സമാധാനപരമായിട്ടുള്ള, സന്തോഷപരമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡവും ട്രാവല് അതൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് സാധിക്കുന്നത് വളരെ അപൂർവം പേരായിരിക്കും. കാരണം എന്താണ്? അവരവരുടെ മടി, അല്ലെങ്കിൽ അവരൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, ഒരുപാട് സ്വെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെപ്പോലെ നമുക്കും ആവണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ മടിയൊക്കെ മാറ്റണം, ലേസിനെസ് മാറ്റണം, പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റണം. ഒന്നും നാളത്തേക്ക് എടുത്തു വെക്കരുത്, ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, മടി എങ്ങനെ മാറ്റാം, നിങ്ങൾക്ക് വല്ലതും അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വെറ്റോക്സിൽ യു ആൻഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കും.